തെരുസഭം ഇന്നേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ യൂളോജിയൂസ്. സ്പെയിനിൽ ഒരു സെനറ്റർ കുടുംബത്തിലാണ് വിശുദ്ധ യൂളോജിയൂസ് ജനിച്ചത്. ഒരു പുരോഹിതൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നേടിയ വിശുദ്ധൻ്റെ അറിവും നന്മയും കൊണ്ട് അദ്ദേഹം പുരോഹിതനാവുകയും വൈദിക വിദ്യാലയത്തിൻ്റെ തലവനായി നിയമിതനാവുകയും ചെയ്തു. പഠനത്തിനായി അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയവും എളിമയും കാരുണ്യവും സ്നേഹവും മറ്റുള്ളവരുടെ ബഹുമാനത്തിനും ആദരവിനും കാരണമായി. അക്കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ മൂറുകളുടെ മതമർദ്ദനം നടന്നിരുന്നു. നിരവധി പേർ രക്തസാക്ഷികളാവുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധൻ അവർക്കെല്ലാം ധൈര്യമേകുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ആർച്ച് ബിഷപ്പ് ദിവംഗതനായപ്പോൾ പിൻഗാമിയായി വിശുദ്ധ യൂളോജിയൂസിനെ തിരഞ്ഞെടുത്തുവെങ്കിലും അഭിഷേകത്തിന് മുമ്പ് അദ്ദേഹം വധിക്കപ്പെട്ടു. മൂറുകളുടെ കുടുംബത്തിലെ ലിയോക്രീഷ്യ എന്നു പേരായ കന്യക ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ച് രഹസ്യമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കൾ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാത്തതിനാൽ അവളുടെ ആഗ്രഹപ്രകാരം വിശുദ്ധനും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടി അവളെ ഒളിപ്പിച്ചു. ഇതറിഞ്ഞ മാതാപിതാക്കൾ വിശുദ്ധനെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തു. വധസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചപ്പോൾ മറ്റേ ഭാഗം കൂടി വിശുദ്ധൻ കാണിച്ചു കൊടുക്കുകയും അവിടെയും അടിയേൽക്കുകയും ചെയ്തു. 859 അദ്ദേഹം ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഞങ്ങളുടെ അറിവും വിശ്വാസവും മുഖേന മറ്റുള്ളവരിലേക്ക് അങ്ങേ പകർന്നു കൊടുക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധ യൂളോജിയൂസിൻ്റെ മധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.